ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ഈ പാരനെ പരിപാലിക്കുന്ന ആളാണ് സശാൽ മഹാവിഷ്ണു. ആ പാരിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നതും സശാൽ മഹാവിഷ്ണു ആണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വൈഷമ്യങ്ങൾ മാറുവാൻ, ആ വൈഷമ്യത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഭഗവത് ഭജനം അത്യാവശ്യമാണ്. ഭഗവാൻ പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ വൈഷമ്യങ്ങൾ മാറുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വ്യാഴപ്രീതി വരുത്തണം വരുത്തണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പം ആ വ്യാഴം നമുക്ക് അനുയോജ്യമായി അനുകൂലമായി നിൽക്കുവാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ഭജനം അല്ലെങ്കിൽ ഗുരുവായൂരപ്പ ഭജനം, അത് നമുക്ക് വേണ്ടതാണ്, നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഭഗവാന്റെ ഭക്തരെല്ലാവരും ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവസാനം ഭഗവാനിലേക്ക് വൈകുണ്ഠത്തിൽ ലയിക്കുന്നു എന്നാണ് വിശ്വാസം. അതുതന്നെയാണ് ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹവും. അപ്പോൾ മഹാവിഷ്ണു ഭജനത്തിലൂടെ, ഗുരുവായൂരപ്പ ഭജനത്തിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തി നമ്മുടെ ഈ ലൗകിക ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം അങ്ങനെ ഭഗവാന്റെ മൂലമന്ത്രങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് വഴി നമുക്ക് ഈ വൈഷമ്യങ്ങളെ മറികടക്കുവാനും ഭഗവാന്റെ പ്രീതി ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ വ്യാഴത്തെ അനുകൂലമാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ മഹാവിഷ്ണു ഭജനം വഴി, ഗുരുവായൂരപ്പ ഭജനം വഴി നമുക്ക് ഇതെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പൊ ആദ്യമേ പറഞ്ഞല്ലോ, പരിപാലനത്തിൻ്റെ ഈശ്വരനാണ് സശാൽ ഗുരുവായൂരപ്പൻ. അപ്പം ആ ഭഗവാനെ മുറുകെ പിടിക്കണം. ആ ഭഗവാനെ മുറുകെ പിടിക്കുവാൻ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഭഗവാന്റെ അങ്ങനെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണ്. ഇപ്പം നമ്മുടെ ഗുരുവായൂരിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വലിയ അക്ഷരത്തിൽ ഇങ്ങനെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രമാണ് ആ എഴുതി വച്ചിരിക്കുന്നത്. ആ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. അപ്പം ആ മന്ത്ര ജപം നടത്തുന്നത് വഴി നമുക്ക് ഭഗവാന്റെ കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ആ മന്ത്രത്തിൻ്റെ ശക്തികളെക്കുറിച്ച് നമുക്ക് ഒരുപക്ഷെ അറിയത്തുണ്ടാവുകയില്ല. പക്ഷേ ഈ മന്ത്രങ്ങൾക്കൊക്കെ അതിൻ്റെതായ ശക്തിയുണ്ട്. അതായത് നമ്മുടെ ഈ മന്ത്രജപത്തിലൂടെ നമ്മുടെ കുണ്ഡലിനിയിലുള്ള ആ ഊർജത്തെ, ആ സർപ്പാകൃതിയിലിരിക്കുന്ന ഊർജത്തെ ഉയർത്തിക്കൊണ്ട് വന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെ അല്ലെങ്കിൽ രോഗദുരിതങ്ങളെ ഒക്കെ മാറ്റുവാൻ ഈ ഒരു മന്ത്രജപം വഴി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ആ ദദശേഷരി മന്ത്രമായ ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് ഉള്ള ആ മന്ത്രത്തിന് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്നിടത്തൊക്കെ അല്ലെ അറിയാവുന്ന പല ആൾക്കാരിലും ഒക്കെ മാറാ രോഗങ്ങൾ ഉണ്ടാവാം. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മരുന്ന് കഴിക്കണം, അത് അത്യാവശ്യമാണ്. പക്ഷേ ഭഗവാന്റെ ഈ ഒരു ദ്വാദശാക്ഷരി മന്ത്ര ജപത്തിലൂടെ നമുക്ക് ആ രോഗങ്ങളെ, ആ തീരാ രോഗങ്ങളെയൊക്കെ നമുക്ക് ശമിപ്പിക്കുവാൻ സാധിക്കും. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ നടന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ, മരുന്ന് കഴിക്കരുത്, മരുന്ന് ഉപയോഗിക്കാതെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറഞ്ഞത്. ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുക തന്നെ ചെയ്യണം. ആ കൂട്ടത്തിൽ തന്നെ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രമായ ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക. കാരണം പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പലതരം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലാണ് അനുഭവപ്പെടാറുണ്ട് അല്ലേ. പല പല തടസ്സങ്ങൾ, വൈഷമ്യങ്ങൾ അനുഭവപ്പെടാറുണ്ട്, രോഗദുരിതങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അപ്പം ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനുള്ള പ്രധാന ഒരു ഉപായമാണ് ഈ ഒരു മന്ത്ര ജപമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു മന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഒരു 9 തവണ കിടക്കയിലിരുന്ന് ജപിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭഗവാന്റെ മന്ത്രജപത്തിന് നമുക്ക് പ്രത്യേക നിഷ്ഠകളൊന്നും ആവശ്യമില്ല. ഭഗവാനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എങ്കിലും മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഒക്കെ വരുത്തി അത് ജപിക്കുന്നത് നമുക്ക് ഫലം കൂട്ടും. എങ്കിൽ തന്നെയും നമ്മൾ ഇത് കിടക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖമൊക്കെ കഴുകി ആ കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു 9 തവണ ആ കിടക്കയിൽ ഇരുന്നുകൊണ്ട് ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ മന്ത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ നമ്മുടെ ആ ഉണ്ണിക്കണ്ണൻ്റെ ആ തിരുമുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഭഗവാനിൽ ഒരു കുറച്ച് നേരം അർപ്പിച്ചുകൊണ്ട് ചിന്തിച്ചിരുന്നുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ
പല പല രോഗങ്ങൾ മാറുവാനും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാനും ഒക്കെ നമുക്ക് ഉന്മേഷം ലഭിക്കുന്നതാണ്. അതിനൊക്കെ ഒരു മാർഗമാണ് ഈ ഒരു മന്ത്ര ജപം എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ചു ദിവസങ്ങൾ ഒരു കുറേ നമ്മളൊരു സംഖ്യ വെക്കുക, ഞാനല്ലേ 41 ദിവസം ഈ ഒരു മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ 108 ദിവസം ഈ ഒരു മന്ത്രം ജപിക്കാം, എങ്ങനെയുള്ളൊരു കണക്ക് വെച്ച് ജപിക്കുക. പക്ഷേ ആ 108 അല്ലെ 41 ഉള്ള സംഖ്യ അങ്ങ് മറന്നേക്കൂ. എല്ലാ ദിവസങ്ങളും കിടക്കുന്നതിന് തൊട്ടു മുമ്പ് മറ്റേ കാൽ കഴുകി, മുഖം കഴുകി, കൈകൾ കഴുകി, ശുദ്ധവൃദ്ധിയായിട്ട് വന്നിരുന്ന് ആ കിടക്കയിലിരുന്ന് ഈ ഒരു മന്ത്രം എല്ലാ ദിവസങ്ങളും അങ്ങ് ജപിച്ചോളൂ. നല്ലതല്ലേ? എത്ര തവണ ജപിക്കുന്തോറും അത്ര തന്നെ ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ആ ശരീരത്തിലും നമ്മുടെ മനസ്സിനും ഒക്കെ അത്രയും ശക്തി പകരുന്നതാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ജപിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അല്ലെ നിങ്ങൾക്ക് ഒക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉണർവും ഉന്മേഷവും ഒക്കെ നമുക്ക് ലഭിക്കും. ആരോ നമ്മുടെ കൂടെ ഉള്ളതുപോലെ, നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉള്ളതുപോലെ, എന്തിനു വേദനും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് ഭഗവാൻ ഉള്ളിലിരുന്ന് പറയുന്നതായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാലും തലേദിവസം ജപിച്ച ആ മന്ത്രത്തെക്കുറിച്ച് ഓർത്ത്, ആ മന്ത്രജപത്തിലൂടെ നമുക്കുണ്ടായ അനുഭൂതിയെ ഓർത്ത്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ദിവസം എണീക്കുക. എണീറ്റ് നമ്മുടെ മനസ്സിൽ ഭഗവാൻ പറയുന്നതായി സങ്കല്പിക്കുക, നീ ധൈര്യമായി മുന്നോട്ട് പോക്കൂ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ അങ്ങ് ചിന്തിക്കുക. അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിരുന്ന് പറയുന്നതായിട്ട് നമുക്ക് തോന്നും, നീ ധൈര്യമായി മുന്നോട്ട് പോക്കൂ, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന്. അപ്പം ഈ ദ്വാദശാക്ഷരി മന്ത്രം ആ രാത്രിയിൽ ഇരുന്ന് കിടക്കുന്നതിന് മുമ്പ് ഇരുന്ന് ജപിക്കുന്നതോടൊപ്പം ഭഗവാന്റെ ദ്വാദശ നാമം കൂടി ജപിക്കുന്നതല്ലേ മനസ്സിൽ വിചാരിക്കുന്നത് നല്ലതാണ്. ദ്വാദശ, അതായത് ഓന്നമോ ഭഗവതയെ വാസുദേവായ എന്ന ഈ അക്ഷരങ്ങളിലൂടെയുള്ള ഭഗവാന്റെ ആ നാമങ്ങളുടെ അർത്ഥം കൂടിയാണ് ദ്വാദശാക്ഷരി മന്ത്രം. അതിൻ്റെ ഒരു അർത്ഥം കൂടിയാണ് ഈ ദ്വാദശ നാമങ്ങളും. അപ്പോൾ ഈ നാമങ്ങൾ കൂടി, ഭഗവാന്റെ നാമങ്ങൾ കൂടി നമ്മൾ ജപിക്കുകയാണെങ്കിൽ, സ്മരിക്കുകയാണെങ്കിൽ അത് വളരെ അത്യുത്തമമാണ്. അപ്പൊ ആ മന്ത്രം അല്ലെങ്കിൽ ആ നാമം ഇങ്ങനെയാണ്: ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണുവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓ ഹൃഷികേശായ നമഃ, ഓ പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. അപ്പോൾ ഈ ഭഗവാന്റെ ദ്വാദശശരി മന്ത്രം ജപിക്കുന്നതോടൊപ്പം ഈ ദ്വാദശ നാമം കൂടി സ്മരിച്ചുകൊണ്ട് നമ്മൾ ആ കിടക്കുന്നതിന് തൊട്ടുമുമ്പ് സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ഉന്മേഷം എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകൂടി കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം മുടങ്ങാതെ, ഇതിനൊരു ജപസംഖ്യ നിങ്ങൾ വെച്ചോളൂ, വെച്ചില്ല എങ്കിൽ തന്നെയും എല്ലാ ദിവസവും മുടങ്ങാതെ കിടക്കുന്നതിന് മുമ്പ് ആ ബെഡിലിരുന്നുകൊണ്ട്, ആ കട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം ഭഗവാന്റെ ഈ നാമങ്ങൾ കൂടി സ്മരിച്ചുകൊണ്ട് ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കുകയാണെങ്കിൽ, ഈ ഒരു നാമജപം പൂർത്തിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നമ്മുടെ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേശ്യാം.